മാടപ്പള്ളിയിലെ സമരത്തിൻ്റെ ചുവടുപിടിച്ച് കേരളയിൽ വിരുദ്ധതയും സർക്കാർ വിരുദ്ധതയും ഒളിപ്പിച്ചു കടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ആ അജണ്ടകൾ കഴിഞ്ഞ 2-3 ദിവസമായി കേരളം നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ചില പ്രത്യേക ആംഗിളുകളിൽ നിന്ന് മാത്രമുള്ള വീഡിയോ ദൃശ്യങ്ങൾ, ചില പ്രത്യേക ഇടങ്ങളിൽ നിന്ന് മാത്രമുള്ള ഫോട്ടോഗ്രാഫുകൾ, പോലീസ് എന്തോ വലിയ നരനായാട്ട് നടത്തുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത, അതിൻ്റെ പേരിൽ സർക്കാരിനെ അടിക്കാനുള്ള ഒരായുധം കിട്ടിയ ആഹ്ലാദം. അതാണ് ചില മാധ്യമങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. വൈകുന്നേരത്തെ ചർച്ചകളിലടക്കം ഈ സിൽവർ ലൈനിന് എതിരായി നിൽക്കുന്ന ആളുകളെ ഒരു വശത്ത് കൊണ്ടുവന്നിരുത്തി, 5-6 പേരെ ഇരുത്തി, അവതാരകർ കൂടി അവരോടൊപ്പം ചേർന്ന് സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളെ വേട്ടയാടുന്നതിനുള്ള ഒരു വലിയ യത്നവും നടക്കുന്നുണ്ട്. പക്ഷേ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സിൽവർ ലൈനെ അനുകൂലിക്കുന്ന ആളുകൾ, അവർ ഒറ്റയ്ക്കാണെങ്കിൽ പോലും കൃത്യമായ ചോദ്യങ്ങളിലൂടെ, കൃത്യമായ ചൂണ്ടിക്കാട്ടിക്കലുകളിലൂടെ ചാനലിൽ അവതാരകരെ പോലും വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച 2-3 ദിവസമായി കാണുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയുടെ ചർച്ചയിൽ K. അരുൺകുമാർ എന്ന ഇടത് പാനലിസ്റ്റ് വളരെ ഗംഭീരമായ ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ കയ്യിൽ ആ സമരത്തിൽ സ്ത്രീകൾ, ആ ദയനീയ ദൃശ്യമായി നമ്മൾ ഉയർത്തിക്കാട്ടിയ ഒരു കുട്ടിയുടെ കരച്ചിലില്ലേ, ആ കുട്ടിയെ നുള്ളിക്കരയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ആര്? ആ സമരത്തിൽ പങ്കെടുത്ത മറ്റു സ്ത്രീകൾ. എങ്ങനെയാണ് അമ്മയെ പരിചരിക്കുന്നത് കണ്ട് പൊട്ടിക്കരയുന്ന കുഞ്ഞ് എന്ന് പറഞ്ഞാണല്ലോ ആ ദൃശ്യത്തെ അവതരിപ്പിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലെ സിൽവർ ലൈൻ വിരുദ്ധർ. ആ കുഞ്ഞിനെ നുള്ളിക്കരയിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടത്രേ. മനോരമയുടെ അവതാരകന് ആ ചർച്ചക്കിടയിൽ തന്നെ അത് അയച്ചു കൊടുത്ത് ഇതൊന്ന് കാണിക്കാമോ എന്ന് വെല്ലുവിളിച്ചു. എവിടെ കാണിക്കാൻ? കുട്ടികളെ പരിചയാക്കി സമരത്തിനിറങ്ങുന്നതിനെതിരെ K. അനിൽകുമാർ മാതൃഭൂമി ചാനലിൽ അവതാരകരെ വെല്ലുവിളിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിത പാടി അതിനെ ഉദാഹരിച്ചു. ഇവർ പറയുന്നതൊന്നും നടക്കാത്ത അവസ്ഥയായി. മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ പുലയാട്ടം നടത്തിയ സ്ത്രീകളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നിരുന്ന് ചർച്ചയ്ക്കിരുത്തുകയാണ്. സിൽവർ ലൈൻ സർവേ നടത്തുന്നതിന് വേണ്ടി കുറ്റിയിടുന്നതിന് പിണറായി വിജയനെയും ഭാര്യയെയും തെറിവിളിക്കുന്ന ആളുകളെ ടെലിവിഷൻ ചാനൽ ചർച്ചയിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്താനുള്ള ആ അജണ്ടകളുണ്ടല്ലോ, ആ അജണ്ടകളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ 1-2 ദിവസമായി ചാനൽ ചർച്ചകളിൽ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കുന്നത്.